ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തുതി. ഇന്ന് കർത്താവിൻ്റെ തിരുവചനവുമായി എഫദാ മിനിസ്ട്രീസ് ഇൻ്റർനാഷണലിൻ്റെ ട്രംപറ്റ് ഓഫ് സയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ദൈവവചന ശുശ്രൂഷ ദൈവ മക്കൾക്ക് അനുഗ്രഹവും വിടുതലും സൗഖ്യവുമാകുന്നു എന്ന് കേൾക്കുന്നതിൽ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകാൽ ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രധാന വിഷയം, പ്രാർത്ഥിക്കുന്ന തോടൊപ്പം സ്തുതിക്കുകയും സ്തുതിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവവേദനയെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പ്രത്യേകാൽ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സ്തുതിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയും ഒരു പാട്ടും പാടുക എന്നുള്ള അർത്ഥമല്ല. പ്രാർത്ഥനയിൽ നീ ദൈവത്തോട് അപേക്ഷിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി വൈകിപ്പിച്ചാലും ഒരുപക്ഷെ അത് വളരെ കാലതാമസം വന്നാലും ആ സമയത്ത് കർത്താവ് അത് ചെയ്തു എന്നുള്ള വിശ്വാസത്തോടുകൂടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവപ്രവർത്തനത്തിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. പ്രാരംഭമായി യോനാ പ്രവാചകനിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോനാ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് യോനയുടെ പ്രാർത്ഥനയോടെയാണ്. ഒരു മനുഷ്യൻ അതിന് മുൻപും പിൻപും കിടന്ന് പ്രാർത്ഥിക്കാത്ത ഒരിടത്തിലാണ് യോനയെ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തൻ്റെ ദൈവമായ യഹോവയോട് പ്രാർത്ഥിച്ചു. യോന പ്രവാചകൻ ദൈവമായ യഹോവയോട് ആറാം വാക്യത്തിൽ പറയുന്നു, ദൈവമായ യഹോവ എൻ്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു. എന്നാൽ അവൻ്റെ അവസ്ഥ മത്സ്യത്തിൻ്റെ വയറ്റിൽ തന്നെയാണ്. പക്ഷേ ഒൻപതാം വാക്യത്തിൽ സ്തോത്രനാദത്തോടെ യാഗമർപ്പിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന യോനയ്ക്ക് രക്ഷ പ്രാപിപ്പാൻ ഇടയാകുന്നു. അവനിൽ നിന്നും സ്തോത്രത്തിൻ്റെ സ്വരം സ്വർഗത്തിൽ എത്തിയപ്പോൾ യഹോവ മത്സ്യത്തോട് കൽപ്പന കൊടുക്കുന്നു യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളയുവാൻ. നമുക്കറിയാം സങ്കീർത്തന പുസ്തകം സ്തുതി സ്തോത്ര ഗീതങ്ങളാണ്. അതോടൊപ്പം പ്രാർത്ഥനയാൽ സമ്മിശ്രമാണ്. അധികവും ദാവീദാണ് എഴുതിയിരിക്കുന്നത്. 34 സങ്കീർത്തനം തുടങ്ങുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതിയെപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. 4, 6, 17 വാക്യങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ദാവീദിനെ ആ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. സ്തുതിയോടെ ആരംഭിക്കുന്ന ദൈവവേദനൻ്റെ അപേക്ഷയ്ക്ക് ദൈവം ഉത്തരം അരുളും. അവൻ്റെ ഭയങ്ങളിൽ നിന്ന് അവനെ വിടുവിക്കും. അവൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം അവനെ അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കും. 17 വാക്യത്തിൽ ആ നീതിമാൻ്റെ നിലവിളിക്ക് വിടുതൽ ലഭിക്കുന്നതായി കാണാം. 57 സങ്കീർത്തനം പഠിക്കുമ്പോൾ അത് ദാവീദിൻ്റെ ഒരു സ്വർണ ഗീതമാണ്. പ്രാർത്ഥനയോടെ ആരംഭിക്കുന്ന സങ്കീർത്തനക്കാരൻ അവൻ്റെ ജീവിതത്തിൽ വരുന്ന ആപത്തുകളെ ഒഴിഞ്ഞു പോകുവാൻ, ദൈവത്തിൽ ഒളിച്ചിരിക്കുവാൻ, അഥവാ അവൻ്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ആ ഭക്തൻ പ്രതികൂലങ്ങളുടെ നടുവിൽ ആയിരിക്കുന്നു. 3, 4 വാക്യങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. ചുറ്റും ശത്രുക്കൾ, ഭക്തൻ്റെ കാലടികൾക്ക് വലവിരിക്കുന്നവർ, മുമ്പിൽ കുഴി കുഴിക്കുന്നവർ, ഇതെല്ലാമാണെങ്കിലും 7 വാക്യത്തിൽ പാടുന്ന കീർത്തനം ചെയ്യുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. 6 വാക്യത്തിൽ ഇടിഞ്ഞിരിക്കുന്ന മനസ്സുള്ള ഭക്തനാണെങ്കിൽ 7 വാക്യത്തിൽ തൊട്ടടുത്ത വാക്യത്തിൽ 2 ഭക്തൻ പറയുന്നു, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു. 9 വാക്യത്തിൽ വംശങ്ങളുടെ ഇടയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ജാതികളുടെ മധ്യേ കർത്താവിനെ കീർത്തിക്കുന്ന ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയും. 3, ഒരു രാജകീയ പുരോഹിതൻ്റെ അനുഭവം നോക്കാം. മറ്റാരുമല്ല അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ്. അപ്പോസ്തല പ്രവൃത്തികൾ 16:25 വാക്യം, അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രാർത്ഥനയോടൊപ്പം സ്തുതിയും സ്തുതിയോടൊപ്പം പ്രാർത്ഥനയും നടത്തുന്ന അപ്പോസ്തലന്മാർക്ക് അവരുടെ ജീവിതത്തിലെ വിടുതൽ മാത്രമല്ല, ഒരു കൂട്ടത്തെ അവരിലൂടെ ദൈവം വിടുവിക്കുന്നതായി കാണുവാനിടയാകുന്നു. നിൻ്റെ ജീവിതത്തിലെ തുറക്കാത്ത വാതിൽ തുറക്കണമെങ്കിൽ, അഴിയാത്ത ചങ്ങല അഴിയണമെങ്കിൽ, നീ സ്തുതിയും പ്രാർത്ഥനയും ഒരുപോലെ ദൈവസന്നിധിയിൽ ഉയർത്തണം. അതിലൂടെ നിങ്ങൾ മാത്രമല്ല വലിയൊരു ജനസമൂഹം കർത്താവിനെ അറിയുവാനിടയാകും. നിൻ്റെ വായിൽ പുതിയ പാട്ട് ദൈവത്തിന് സ്തുതിയായി മാറുമ്പോൾ പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. മറ്റുള്ളവർക്ക് ദൈവഭയവും ദൈവാശ്രയവും വർദ്ധിക്കുവാൻ ഇടയായിത്തീരും. എസ്തേറിൻ്റെ പുസ്തകത്തിൽ 3 യഹൂദന്മാർക്കെതിരായി കൽപ്പന പുറപ്പെട്ടപ്പോൾ ശൂശൻ പട്ടണം കലങ്ങിപ്പോയി. എന്നാൽ 8 അവർക്ക് അനുകൂലമായി രാജകൽപ്പന വന്നപ്പോൾ ശൂശൻ പട്ടണം ആർത്ത് സന്തോഷിച്ചുവെന്ന് ദൈവവചനം പറയുന്നു.
പതിനേഴാം വാക്യത്തിൽ യഹൂദന്മാരെയുള്ള പേടി ദേശത്തെ ജാതികളിന്മേൽ വീണിരുന്നുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. യഹൂദ എന്നാൽ സ്തുതി. ഈ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആക്ഷരികമായി അത് വെളിപ്പെട്ടു വരുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കും. അതിലൂടെ ഒരു കൂട്ടം നമ്മുടെ കർത്താവിനെ അറിയുവാനും ആരാധിക്കുവാനും ഇടയാകട്ടെ. ഫിലിപ്പിയ ലേഖനം 4:6 ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. ദൈവസമാധാനം ലഭിക്കണമോ, പ്രാർത്ഥന സ്തോത്രത്തോടെ ഉയരട്ടെ. 7 അതാണ് പറയുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കിൽ കാക്കും. ഡോണ്ട് വറി എബൌട്ട് എനിത്തിങ് ബട്ട് പ്രേ ആൻഡ് പ്രേസ് ഫോർ എവരിഥിങ് 1 5:16-18 എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ദൈവേഷ്ടം അറിയുവാൻ ഓടി നടക്കേണ്ട കാര്യമില്ല, വചനത്തിലേക്ക് തിരിയുക. വ്യക്തമായി പറയുന്നു, റിജോയ്സ് ഓൾവേസ്, പ്രേ വിത്തൗട്ട് സീസിങ്, ഗീവ് താങ്ക്സ് ടു ദ ലോർഡ് ഫോർ എവറിഥിങ് ദിസ് ഈസ് ദ വിൽ ഓഫ് ഗാഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ യു ആൻഡ് മീ. ജീവനില്ലാത്ത, ശക്തിയില്ലാത്ത പ്രാർത്ഥനാ ചടങ്ങുകൾ പ്രാർത്ഥനയുടെ തന്നെ ജീവനും ശക്തിയും നഷ്ടപ്പെടുത്തും. ആയതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ വെറും ചടങ്ങുകളായി മാറാതെ പ്രാർത്ഥനാ നിർഭരമായ ആത്മാവിലുള്ള സ്തുതി സ്തോത്രങ്ങൾ ഉയർത്തുന്ന ശുശ്രൂഷകളായി മാറട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ, അവൻ്റെ പ്രവൃത്തി നമ്മിൽ നിറവേറട്ടെ. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ അത് നിർവഹിക്കും. പ്രവാചകനായ യോനയെയും രാജാവായ ദാവീദിനെയും പുതിയ നിയമത്തിൽ നമ്മൾ പത്രോസിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ രാജകീയ പുരോഹിത വർഗം, നമ്മെ കർത്താവ് വിളിച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. അങ്ങനെയെങ്കിൽ അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് ഒരു പുരോഹിതനാണ്, രാജകീയ പുരോഹിതൻ, റോയൽ പ്രീസ്റ്റ്ഹുഡാണ്. അങ്ങനെ ആ 3 അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ചിന്തിച്ചപ്പോൾ, വചനം ചിന്തിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, പ്രാർത്ഥനയോടൊപ്പം ദൈവത്തെ സ്തുതിക്കുകയും സ്തുതിയോടൊപ്പം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായിത്തീരും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.